2024 മാർച്ച് മാസം 31 മുൻപ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട 6 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സഹകരണ ബാങ്കുകളിൽ നിന്ന് ലോണെടുത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നവകേരളം കുടിശ്ശിക നിവാരണ പദ്ധതി പ്രകാരം ലോണെടുത്ത ആളുകൾ മാർച്ച് മാസം 31 മുൻപ് അത് തീർക്കുകയാണ് എങ്കിൽ കാര്യമായ പലിശ ഇളവാണ് നൽകുന്നത്. ഈ ആനുകൂല്യം നിങ്ങൾക്ക് മാർച്ച് മാസം കഴിഞ്ഞാൽ ലഭിക്കില്ല, പിന്നീട് പൂർണ്ണമായ പലിശ നൽകേണ്ടി വരും. അപ്പോൾ ലോണെടുത്ത ആളുകൾ തുക അടച്ച് ക്ലോസ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ മാർച്ച് മാസം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് മാർച്ച് മാസത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് ബാങ്ക് ഇടപാടുകൾ നടത്തേണ്ടവരുണ്ടെങ്കിൽ ഇന്നോ നാളെയോ തന്നെ നടത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മാർച്ച് മാസത്തിൽ നാളത്തെ പ്രവൃത്തി ദിനം കഴിഞ്ഞാൽ പിന്നീട് 28-29 അവധിയായിരിക്കും. അപ്പോൾ ബാങ്ക് ഇടപാടുകൾ നടത്തേണ്ട ആളുകൾ, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആളുകൾ ഇന്നോ നാളെയോ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് APL BPL റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിച്ചു വരികയാണ്. മസ്റ്ററി നടപടിയൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇപ്പോൾ റേഷൻ വിതരണം മാത്രമാണുള്ളത്. അപ്പോൾ മാർച്ച് മാസത്തിലെ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ മാർച്ച് മാസം 31 മുൻപ് തന്നെ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ അവധി ദിവസങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നാളെയോ അതല്ലെങ്കിൽ 30-ാം തീയതിയൊക്കെ തന്നെ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മാർച്ച് മാസത്തിൽ മസ്റ്ററി നടപടി ഉണ്ടായതുകൊണ്ട് തന്നെ റേഷൻ വിതരണം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ മാസത്തെ ആദ്യ ആഴ്ചകളിലേക്ക് നീളാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വാങ്ങാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവനുസരിച്ച് ജില്ലാ ഭരണ കേന്ദ്രത്തിൽ രൂപീകരിച്ചിരിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ കൈവശം സൂക്ഷിച്ചിട്ടുള്ള ആയുധങ്ങൾ എല്ലാ ആയുധ ലൈസൻസുകളും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ അടിയന്തരമായി സറണ്ടർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആയുധം കൈവശമുള്ള ആളുകൾ, അതായത് അനുമതിയോടുകൂടിയിട്ട് ലൈസൻസോടുകൂടി ആയുധങ്ങൾ കൈവശമുള്ള ആളുകൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുമായി അന്വേഷിച്ച് ഇത് സറണ്ടർ ചെയ്യൽ നിർബന്ധമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ ഉത്തരവനുസരിച്ചാണ് ഇത് സറണ്ടർ ചെയ്യേണ്ടത്. അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് മുടങ്ങിക്കിടന്ന RC ബുക്ക്, അതോടൊപ്പം തന്നെ ലൈസൻസ് വിതരണം വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. RC ബുക്ക് ലൈസൻസ് പ്രിന്റിംഗ് കമ്പനിക്ക് കുടിശ്ശികയായതോടെ പ്രിന്റിംഗ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ RC ബുക്കിനും ലൈസൻസിനും കാത്തു നിൽക്കുന്ന ആളുകൾക്ക് അതിന്റെ പ്രിന്റിംഗ് ആരംഭിച്ച് ഉടനെ തന്നെ അതിന്റെ വിതരണം ഉണ്ടാകുമെന്ന് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ആറാമതായി അറിഞ്ഞിരിക്കേണ്ടത് ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. സർക്കാർ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ബാങ്കുകളും മാർച്ച് മാസം 31 ഞായറാഴ്ച പ്രവർത്തിക്കാൻ RBI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ ഏജൻസി ബാങ്കുകളിൽ പെട്ട ബാങ്കുകൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസം ഞായറാഴ്ചയായ പശ്ചാത്തലത്തിലാണ് പ്രത്യേക നിർദ്ദേശം നൽകിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് 2024 മാർച്ച് മാസം 31 മുൻപ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.